Hi guys, welcome back to my channel. So in this video, I am sharing with you one of my favorite title of a book. Now, I am reading Malayalam books. I have read the book. I am sharing with you in this video. So let's go to the video. Book. What is it? Book. ബെന്യാമിൻ്റെ ആട് ജീവിതം ഇതാണ് ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണത് സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 times അല്ലെങ്കിൽ 100 times പോസിറ്റിവിറ്റി തരുന്ന ഒരു ബുക്കാണത് അപ്പോൾ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കോളേജിൻ്റെ ഓർമ്മകളിലേക്ക് പോകും കാരണം ഞാൻ ഈ ബുക്ക് വായിച്ചത് ഞാൻ കോളേജിലെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബുക്ക് ആദ്യമായിട്ട് വായിച്ചത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ഈ ബുക്കിൽ പറയുന്നത് സോ നമ്മളൊക്കെ എപ്പോഴും നമുക്ക് മുകളിലുള്ള ആൾക്കാരനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ ബട്ട് ഈ ബുക്കൊക്കെ വായിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് സോ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു ബുക്കാണിത് സോ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ അനുഭവിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ബുക്ക്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം അപ്പോൾ ഇത് ഒരാൾ നമ്മളെപ്പോഴും എന്താ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഗൾഫിൻ്റെ ടി വിയിലായാലും എല്ലാം നമ്മൾ ഭയങ്കര അടിപൊളി പോഷായിട്ടുള്ള സീൻസും കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ ബട്ട് മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ബുക്കാണിത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു രീതിയിലാണിത് പറഞ്ഞു തരുന്നത് ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ് നമുക്ക് വായിക്കും തോറും കൂടുതൽ കൂടുതൽ ഈ ബുക്ക് വായിക്കാനായിട്ടൊരു മീൻസ് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനായിട്ടുള്ള ഒരു ഇത് തരുന്ന ടൈപ്പ് ഓഫ് ബുക്കാണിത് സോ ഞാനിത് കോളേജിൽ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 2 ദിവസത്തിൽ ഈ ബുക്ക് ഫുള്ള് വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ വെച്ചിരിക്കണം ഓക്കേ ഇത് ആട് ജീവിതം ആട് ജീവിതം സോ ഞാൻ ഹോസ്റ്റലിലുള്ള സമയത്ത് ഈ ബുക്ക് ഫുള്ള് വായിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് പേർക്ക് അത് ആട് അപ്പം എൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് പേർക്ക് ഈ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു കുറച്ച് പേർക്കല്ല ഒരു കുട്ടിക്ക് അപ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ കൂടി നിന്നിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ബുക്ക് വായിക്കാനൊക്കെ മടിയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു സോ അവർക്ക് ഞാൻ ഈ ബുക്കിൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അന്ന് അപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ കേട്ടിരുന്നിട്ടുണ്ട് സോ അത്രമാത്രം നമുക്ക് ഭയങ്കര വായിക്കാൻ നല്ല രസമുള്ള ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് കേട്ടോ ഈ ആട് ജീവിതം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇയാൾ ഈ മരുഭൂമിയിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം മൂപ്പര് എങ്ങനെയും ഇവിടുത്തെ ജയിലിലെങ്കിലും എത്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു ടൈപ്പ് കഥയാണ് ഇതിൽ പറയുന്നത് സോ നമുക്ക് അപ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റും എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അയാളുടെ ലൈഫിലൂടെ കടന്നു പോയത് എന്നിട്ടും അയാൾ ചിന്തിക്കുന്നത് ഫുള്ള് പോസിറ്റീവായിട്ടാണ് സോ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു പോകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ടൈപ്പ് ഓഫ് ബുക്കാണിത് സോ നിങ്ങൾ ഒരിക്കൽ പോലും ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വായിക്കണം ഓക്കെ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്ക് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വിചാരിച്ചു സോ നമുക്ക് അടുത്തൊരു സംഗതിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ അതുവരെയും സ്റ്റേ ട്യൂൺഡ് ബൈ 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 എന്ന് പറയാം ബേബി ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓക്കെ